ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ചലച്ചിത്ര താരം ധർമ്മജൻ ബോൾഗാട്ടി. മണ്ഡലത്തിൽ ധർമ്മജനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ പ്രാഥമിക ധാരണയായിട്ടുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വം പാർട്ടിയാണ് പ്രഖ്യാപിക്കേണ്ടതെന്ന് ധർമ്മജൻ ബോൾഗാട്ടി 24നോട് പറഞ്ഞു. പാർട്ടി അവസരം നൽകിയാൽ ബാലുശ്ശേരിയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കളത്തിലിറങ്ങുമെന്നും ധർമ്മജൻ ബോൾഗാട്ടി വ്യക്തമാക്കി. ബാലുശ്ശേരി മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ അവതരിപ്പിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ എതിർപ്പില്ല. ധർമ്മജൻ മത്സരരംഗത്തിറങ്ങുന്നത് മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സന്ദേശം മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് നൽകാനും ഇതിനകം കഴിഞ്ഞു. വൈപ്പിനടക്കമുള്ള മണ്ഡലങ്ങളിൽ പരിഗണിച്ചിരുന്നെങ്കിലും ഇടതുകോട്ടയായ ബാലുശ്ശേരിയിൽ തന്നെ ധർമ്മജൻ ആദ്യ തെരഞ്ഞെടുപ്പ് അംഗത്തിനിറങ്ങും. പാർട്ടി അവസരം നൽകിയാൽ ഏത് സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് ധർമ്മജൻ 24നോട് പറഞ്ഞു. അവസാനം പ്രതീക്ഷിച്ചാൽ മതി. എപ്പോഴാണ് എന്താണെന്നുള്ളത് പേര് വിവരങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ആളാണ് ഞാൻ. എനിക്കറിയാൻ പാടില്ല ഈ 140 മണ്ഡലങ്ങളിൽ ആരൊക്കെ വരും എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് ഞാനും നോക്കിക്കാണുന്നത്. നിരവധി കലാകാരന്മാർ ഇനിയും കോൺഗ്രസിലേക്ക് എത്തും. ഈ കലാരംഗത്ത് പലപ്പോഴും കോൺഗ്രസ് എന്ന് പറയാൻ മടിക്കുന്ന കലാകാരന്മാർ ഇനി ഒരുപാട് കോൺഗ്രസിലേക്ക് അഭിമാനത്തോടെ വരാൻ സാധ്യതയുള്ള ഒരു വരവാണ് പുഷാരടിയുടെ. അതിനൊരു മുന്നോടിയായിട്ടുള്ള വരവാണ് പുഷാരടിയുടേത്. ഇടതു സർക്കാർ തുടർഭരണം പ്രതീക്ഷിക്കേണ്ടതില്ല. തുടർഭരണം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഈ എല്ലാവരും പറയാറുള്ള പോലെ ലെഫ്റ്റ് റൈറ്റ് എന്നാണ്. ഇനി റൈറ്റ് ആണ് വരേണ്ടത്. യു ഡി എഫിന് അധികാരത്തിലേറാൻ കഴിയുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യവുമുണ്ടെന്നും ധർമ്മജൻ പറയുന്നു. ശക്തമായ മത്സരം നടക്കുന്ന മറ്റു മണ്ഡലങ്ങളിലും താരസ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാൻ കോൺഗ്രസിൽ ആലോചനയുണ്ട്. 24 കൊച്ചി. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.